നെരിഞ്ചുകുടി കറുപ്പനെ എതിർത്ത് നിന്ന് ജയിക്കാനാകില്ലെന്നുള്ള കാര്യം എനിക്കുമറിയാം. എന്നാൽ നെരിഞ്ചുകുടി കറുപ്പൻ ഭക്തർക്കായി എന്തും നൽകുന്നവനാണ്. നെരിഞ്ചുകുടി കറുപ്പനെ ഗരുഡമുദ്ര പിടിച്ചുകൊണ്ട് സൂക്ഷ്മ ദേഹാവസ്ഥയിൽ വണങ്ങിയാൽ കറുപ്പന്റെ മനസ്സലിഞ്ഞ് അനുഗ്രഹം നൽകുന്നതായിരിക്കും. നമ്മൾ പറയുന്നതെല്ലാം തിരുനേത്ര ശക്തി ഉപയോഗിച്ച് ആ കണ്ണഴകി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് നീക്കം നടത്തുന്നതിന് മുൻപ് ഗരുഡമുദ്രയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മദേഹത്തിലേക്ക് മാറി നെരിഞ്ചുകുടി കറുപ്പനെ ധ്യാനിച്ച് ഉടനെ ആ തിരുനേത്ര ശക്തി ഇല്ലാതെയാക്ക്. ഇല്ലാതാക്കാൻ ഞാൻ നെരിഞ്ചുകുടി കറുപ്പ സൂക്ഷ്മദേഹത്തിൽ നിന്ന് നിന്നെ വണങ്ങിയിരിക്കുകയാണ്. കണ്ണഴകി ഗംഗയുടെ ശരീരത്തിൽ ചെലുത്തിയിരിക്കുന്ന അങ്ങയുടെ തിരുനേത്ര ശക്തി അങ്ങ് എനിക്കായി നിഷ്പ്രഭമാക്കി തരണം. ഞാനിപ്പോൾ നാഗരൂപത്തിലേക്ക് മാറി തിരുനേത്ര ശക്തി ഇല്ലാതാക്കാൻ പോവുകയാ. ആ ശക്തി ഇപ്പോ എന്നിലേക്ക് വന്നു ചേരണം. ആ കണ്ണഴകി ഗംഗയുടെ ശരീരത്തിൽ ചെലുത്തിയ തിരുനേത്ര ശക്തി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ നടത്തുന്ന ഒരു നീക്കവും ആ കണ്ണഴകിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നന്ദിനിയെ അവസാനിപ്പിക്കുന്നതിൽ ഇനി യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ഗംഗയിൽ കുടികൊണ്ടിരുന്ന ത്രിനേത്ര ശക്തിയെ തിരിച്ചെടുത്തെന്നോ? അതെ ഭൈരവി. നെരിഞ്ചുകുടി കറുപ്പന്റെ ശക്തി അവർക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റിയത്? നാഗനന്ദിയൻ ബുദ്ധിശാലിയാണ്. എന്റെ കറുപ്പൻ സ്വാമിക്ക് എതിർക്കാനാകാത്ത വിധം ഗരുഡമുദ്ര പിടിച്ചുകൊണ്ട് സൂക്ഷ്മദേഹത്തിൽ നിന്ന് കറുപ്പനിൽ ശരണമടയുകയായിരുന്നവൻ. നെരിഞ്ചുകുടി കറുപ്പനെ കൈകൂപ്പി നിന്ന് വണങ്ങിയാൽ ശത്രുവാണെങ്കിലും വെറുതെ വിടുന്നതാണ്. നാഗനന്ദ്യൻ കറുപ്പൻ സ്വാമിയുടെ കാലിൽ വീണ് കാര്യം സാധിച്ചെന്നോ? ഗംഗയുടെ മേൽ ചെലുത്തിയ ത്രിനേത്ര ശക്തി ഉപയോഗിച്ചാണ് മിന്നൽ ശക്തി കൊണ്ട് രൂപപ്പെടുത്തിയ വേലായുധം മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പൊ ആ ത്രിനേത്ര ശക്തി അവരില്ലാതാക്കിയില്ലേ? നമുക്കിനി ഗംഗയിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ വേലായുധം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗംഗയിലൂടെ ഇനി അവിടെ നടക്കുന്നതൊന്നും നമുക്കറിയാനാകില്ല. എന്നാൽ അവിടുത്തെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേറൊരു കാര്യം ഞാൻ മുൻകൂട്ടി ആ കൊട്ടാരത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട്. അതൊരിക്കലും അവർക്ക് തടയാനാവില്ല. അവർ നമ്മിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്ന ആ വേലായുധം എവിടെയാണെന്നത് ഉടനെ തന്നെ എന്റെ കറുപ്പൻ സ്വാമി എനിക്ക് കാട്ടിത്തരും.
അരുണേട്ടാ, മാറാനുള്ള ഡ്രസ് എടുത്തു വെച്ചിട്ടുണ്ടേ. അരുണേട്ടാ, എന്താ ഇത്? എപ്പോഴും ഞാൻ എടുത്തു വെക്കുന്ന ഡ്രസ്സല്ലേ ഇടാറുള്ളൂ. ഓഫീസിൽ പോകുമ്പോ എന്നോട് പറയാതെയും പോവാറില്ലല്ലോ. ഇന്ന് ഡ്രസ് ചെയ്യുന്നതും അരുണേട്ടന്റെ ഇഷ്ടത്തിന്, അതുപോലെ പറയാതെയും പോവാൻ നോക്കാണോ? നീ എല്ലാം എന്നോട് പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാനിങ്ങനെ തനിയെ മാറിയതല്ല, നീ ആയിട്ട് എന്നെ മാറ്റിയെടുത്തതാണ് ഗംഗെ. എന്റെ അവസ്ഥ പറഞ്ഞിട്ടും അരുണേട്ടൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ആ നാഗനന്ദിന്റെ മാധവിയുടെയും കൂടെ ചുറ്റിതിരിഞ്ഞ് നടക്ക്. നന്ദിനോട് പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് നടക്കില്ലേ നീ? ഞാൻ ഇനി ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. അരുണേട്ടന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ കുറച്ചു നാളത്തേക്ക് മാത്രാ, അതുവരെ എന്നോട് ഒന്ന് ക്ഷമിച്ചൂടെ. നീ ഇങ്ങനെ കുറച്ചു നാളെന്ന് പറയാൻ തുടങ്ങി എത്ര കാലം അറിയും നിനക്ക്? നന്ദിനിയുടെ കൂടെ 20 വർഷം പോരാടി ആ സ്വാമിക്ക് പോലും നന്ദിനി ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ മാധവിയുടെ നാഗനന്ദിന്റെ വാക്ക് കേട്ട് എന്താ നീ നേടാൻ പോകുന്നേ? എനിക്കവരെ പൂർണ്ണ വിശ്വാസ. അവര് തീർച്ചയായും നന്ദിനിക്കൊരു അവസാനം കണ്ടെത്തു വരണേട്ടാ. നന്ദിനി ഇവരുടെ ശക്തികൾക്കെല്ലാം അതീതമാണെന്ന് മനസ്സിലാക്ക്. ഇവർക്കാർക്കും നന്ദിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പറ്റൂന്ന് എനിക്ക് ഉറപ്പാ. വരുന്ന തൃക്കേട്ട നക്ഷത്രത്തിന് നന്ദിനി ഇല്ലാതായിരിക്കും. അതെങ്ങനെ ഇത്ര ഉറപ്പോടെ പറയാൻ പറ്റുക? അതെനിക്ക് പറയാൻ പറ്റൂ. തൃക്കേട്ട നക്ഷത്രം നാഗദേവതയുടെ ജന്മ നക്ഷത്ര. അന്നത്തെ ദിവസം നന്ദിനിയെ കൊല്ലാനുള്ള ആയുധവും തയ്യാറായി കഴിഞ്ഞു. അതൊരു സാധാരണ ആയുധമല്ല, കാർകോടക വംശ നാഗദേവത അനുഗ്രഹിച്ച അരുളിയതാണ്. നാഗപഞ്ചമി ദിവസം വരുണ പൂജ നടത്തി മിന്നൽ ശക്തി കൊണ്ട് രൂപപ്പെടുത്തിയ ആയുധമാണ്. അത് ഉപയോഗിച്ചാണ് നന്ദിനി കൊല്ലാൻ പോകുന്നത്. നന്ദിനി ചിരഞ്ജീവിയാണ്, അവളെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ആയുധവും ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു ആയുധം ഇല്ലായിരിക്കാം അരുണേട്ടാ, എന്നാ ഇപ്പൊ ഉണ്ട്. എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയാ നീ? ഞാൻ വിശ്വസിക്കില്ല. കൺമുൻപിൽ കണ്ട അരുണേട്ട വിശ്വസിക്കാ പറ. നീ കാണിക്ക, വിശ്വസിക്കാം. എന്നോട് വാ, കാണിക്കാം. വരാൻ കാര്യമാ. ഇവരെന്തിനാ ഇപ്പൊ ഔട്ട് ഹൗസിലേക്ക് പോകുന്നേ? ഇതാണ് അരുണേട്ട ഞാൻ പറഞ്ഞ ആയുധം, നന്ദിനെ കൊല്ലാനുള്ള വേലായുധം. നന്ദിനെ അവസാനിപ്പിക്കാനുള്ള ആയുധം അരുണേട്ട കണ്ടില്ലേ? എപ്പോഴെങ്കിലും വിശ്വാസമായോ? നന്ദിനോടുള്ള പ്രതികാരം തീർക്കാൻ ഞാനിപ്പോ ഈ ചെയ്യുന്നതൊക്കെ അരുണേട്ടനെ എന്തുമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങനൊരു ചിത്രവധം അനുഭവിക്കണമെന്ന് ഞാനും ഒരിക്കലും ആഗ്രഹിച്ചതല്ല. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച നന്ദിനിയെ ഇല്ലാതാക്കിയ ഞാൻ ഏറ്റ കടമയും എൻ്റെ ശബ്ദവും നിറവേറും. എനിക്കത് മതി. അതിനുശേഷം ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത് അരുണേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. ഇനി 3 ദിവസമേ ഉള്ളൂ അതിന്. അതുവരെയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ. ശരി, ഇതോർത്ത് നീ കരയണ്ട. നിന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നത് വരേക്കും ഞാൻ കാത്തിരിക്കാൻ കേക്കെ. ഇനി നന്ദിനിയുടെ കാര്യം പറഞ്ഞ് ഞാൻ വഴക്കിടില്ല. നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി. Thank you.
അരുൺ വരുന്നു. അരുൺ, നീ ഇതെവിടെ പോവാ? ഓഫീസിൽ പോകുന്നു. എപ്പോഴും നീ ലേറ്റ് ആയിട്ടല്ലേ പോവാറ്? ഇന്നെന്താ ഇത്ര നേരത്തെ പോകുന്നേ? എന്റെ ഓഫീസിലേക്ക് എനിക്ക് എപ്പോ വേണമെങ്കിലും പൊയ്ക്കൂടെ. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. എന്താ കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത് മാധവി. അവൻ ഓഫീസിലേക്കാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണഴകിയെ കാണാൻ പോകുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അരുണും നമ്മുടെ നിരീക്ഷണ വലയത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോ അതിനെല്ലാം മുൻപ് ഗംഗയോട് അല്പം സംസാരിക്കണം. ഞാൻ ഗംഗയെ പോയി കണ്ടിട്ട് വരാം. എന്താ ഗംഗെ, നീയും അരുണും പഴയതുപോലെ രമ്യതയിലായല്ലോ അല്ലേ? അതെ മാധവി, 3 ദിവസം കൊണ്ട് നന്ദിനെ ഇല്ലാതാക്കുന്നുള്ള സത്യം പറഞ്ഞ് അരുണനെ സമാധാനപ്പെടുത്തി. കാര്യങ്ങളെല്ലാം ബോധ്യമായി. എപ്പോഴാ എനിക്ക് സമാധാനമായത്? നിനക്കിപ്പോ സമാധാനം കിട്ടി. അതേസമയം ഞങ്ങൾക്ക് ഭയമാണ്. അതിന്റെ ആവശ്യം എന്താ? നീ അരുണിനെ ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നമ്മൾ ഭദ്രമായി വെച്ചിരിക്കുന്ന ആയുധം കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. നിന്റെ ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രഹസ്യമായി വെച്ചിരിക്കുന്ന വേലായുധം കാട്ടിക്കൊടുക്കുമല്ല വേണ്ടത്? അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആയുധം വെച്ചിരിക്കുന്ന സ്ഥലം അരുണിനിപ്പോ മനസ്സിലായില്ലേ? ഇതേപ്പറ്റി അരുൺ ആ കണ്ണഴകിയോട് പറഞ്ഞാൽ ആയുധം അതോടെ ഇല്ലാതാകുമെന്ന് നീ ആലോചിച്ചിരുന്നോ ഗംഗേ? ഇടയ്ക്കിടയ്ക്ക് നീ നന്ദിനിയുടെ അനിയത്തിയാണെന്ന് പറഞ്ഞ് അരുണിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് നിന്നെ അവരുടെ ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നവരെ കണ്ണഴകി. ഇപ്പൊ അരുണിനെ മുൻനിർത്തി അവരെ ആയുധം എടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വിപുലമായി തീരും. അയ്യോ, ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ ഉടനെ പറയാം. നീ ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ നന്ദിനി ഉന്മൂലനം ചെയ്യുന്നത് വരേക്കും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മറ്റാരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇല്ല, ഇനി ഇതിനെ കുറിച്ച് ഞാൻ ആരോടൊന്നും പറയില്ല. ഇനി അരുൺ മൂലം ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്ക. അടുത്ത നീക്കത്തെ കുറിച്ച് ഞാൻ അറിയിക്കാം. ശരി. നമസ്കാരം. നിന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആ നാഗദന്തിരും മാധവിയും വേലായുധം എവിടെ വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഗംഗയോട് വഴക്കിടുന്ന പോലെ സംസാരിച്ച് ഗംഗയെ ഉപയോഗിച്ച് ആയുധം ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കി. ആയുധം വെച്ചിരിക്കുന്ന ഇടം അറിഞ്ഞു? അതെവിടെയാണെന്ന് പറ. ഔട്ട് ഹൗസില് നെല്ലും പൂവിട്ട് മറച്ചു വെച്ചിരിക്ക. സംസാരിച്ച് ഗംഗ ഉപയോഗിച്ച് ആയുധം ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കി. ആയുധം വെച്ചിരിക്കുന്ന ഇടം അറിഞ്ഞു? അതെവിടെയാണെന്ന് പറ. ഔട്ട് ഹൗസില് നെല്ലും പൂവിട്ട് മറച്ചു വെച്ചിരിക്ക. കാർക്കോടക നാഗദേവതയുടെ ജന്മനക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. ആ ആയുധം ഉപയോഗിച്ച് വരുന്ന തൃക്കേട്ട ദിവസത്തില് നന്ദിനിയെ കൊല്ലാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആയുധം വെച്ച് നന്ദിനി അവരെ ആക്രമിക്കുന്നതിന് മുൻപ് നമുക്ക് ആ ആയുധം കരസ്ഥമാക്കണം. ആയുധം ഇരിക്കുന്ന ഇടം മനസ്സിലായില്ലോ, നീ അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരണം. ഗംഗയ്ക്കാകെ ഒരു സഹോദരി എന്ന് പറയാൻ നന്ദിനി മാത്രമാണുള്ളത്. അത് തിരിച്ചറിയാതെയാ ഗംഗ നന്ദിനി ഇങ്ങനെ കൊല്ലാനായി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഗംഗ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ കുറ്റബോധത്താൽ ജീവിക്കേണ്ടി വരും അവൾക്ക്. ഒരിക്കലും ഗംഗയുടെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ നീ നന്ദിനി ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കണം. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ ആയുധം എടുത്തുകൊണ്ട് വരാൻ തയ്യാറാണ് ഭൈരവി. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നാഗദന്ത്യൻ ഗംഗയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുത്തുമെന്ന് എന്റെ പേടി.
ആ വേലായുധം എടുക്കുമ്പോൾ നാഗനന്ദിയാൽ ഗംഗയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് നീ ഭയപ്പെടുന്നു. എന്നാൽ ആ നാഗനന്ദിയൻ കൊട്ടാരത്തിലേക്ക് വന്നതേ ഗംഗയെ കൊലപ്പെടുത്താനാണ്. പാർവതിക്ക് പിറന്ന രണ്ട് കുട്ടികളെയും ഇല്ലാതാക്കണമെന്ന നാഗനന്ദിയന്റെ ശപഥം. ഗംഗയ്ക്ക് നന്ദിനിയെ കൊല്ലാനാവൂ എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോഴവൻ ഗംഗയെ സഹായിക്കുന്നതുപോലെ അഭിനയിക്കുകയാണ്. ഗംഗയെ വെച്ച് നന്ദിനിയെ കൊന്നയുടൻ ദയാദാക്ഷിണ്യം കാണിക്കാതെ ആ നാഗനന്ദിയൻ ഗംഗയെയും കൊന്നുകളയും. എവിടേക്കാ പോകുന്നേ? നാഗനന്ദിന്റെ ഉള്ളിലിരിപ്പിതാണെന്ന് അറിഞ്ഞിട്ടും അവനെ വെറുതെ വിടാൻ ഞാൻ ഒരുക്കുമല്ല. ഇപ്പൊ തന്നെ അയാളെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞുവിടാം. ഇങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ ഗംഗയ്ക്കത് ആപത്തായി മാറും. നീ നാഗനന്ദിന് മുന്നിൽ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. ഗംഗയ്ക്ക് നാഗനന്ദിയൻ കാരണം ആപത്ത് വരും അറിഞ്ഞിട്ട് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും? നന്ദിനി ജീവനോടെ ഉണ്ടെങ്കിൽ അവൾക്ക് ഗംഗയെ രക്ഷിക്കാനാകും. നമ്മൾ നന്ദിനിക്കൊന്നും സംഭവിക്കാതെ സംരക്ഷിച്ചേ പറ്റൂ. അമ്മയുടെ വാക്കുകൾ ഞാൻ ഇന്നുവരെ എതിർത്തിട്ടില്ല. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇത് പറയുന്നതെന്നറിയാം. അവരൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധം എടുത്തുകൊണ്ടുവന്ന നന്ദിനി ആപത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തുകൊണ്ടുവരാം. ധൃതി കാട്ടല്ലേ, അങ്ങനെ എളുപ്പത്തിൽ എടുക്കാവുന്ന വിധമായിരിക്കില്ല വച്ചിട്ടുണ്ടാവുക. നാഗനന്ദിയനും മാധവിയും ചേർന്ന് മാന്ത്രിക വലയം തീർത്തിരിക്കാനാണ് സാധ്യത. അത് ഭേദിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ശക്തി ആവശ്യമായി വരും. ആ ശക്തികളെല്ലാം ഞാനിപ്പോ നിനക്ക് പകർന്നു തരാം. കറുപ്പന്റെ ആകാരശക്തി കറുപ്പകനരി എന്ന ബ്രഹ്മചര്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീരശൂര പരാക്രമങ്ങൾ കാട്ടുന്ന അഭീഷ്ടവരദായകനായ എന്റെ നെരിഞ്ചുക്കുടി കറുപ്പന് നിത്യബ്രഹ്മചാരിയായ ആഞ്ജനേയ സ്വാമിക്കുമേൽ പരമമായ ഭക്തിയാണ്. ഇപ്പോൾ ആ വേലായുധം എടുക്കുവാൻ വേണ്ടി നിനക്ക് അതേ ആഞ്ജനേയന്റെ ശക്തിയാണ് പകർന്നു തരുന്നത്. നിന്റെ മുതുകിൽ ആഞ്ജനേയന്റെ ചക്രം വരച്ചിരിക്കുകയാണ്. ഈ ചക്രം നിന്റെ മുതുകിൽ ഉള്ളിടത്തോളം ആഞ്ജനേയന്റെ സകല ശക്തികളും നിനക്ക് ലഭിക്കും. നീ ഇപ്പോൾ തന്നെ പുറപ്പെട്ട് നാഗനന്ദിയന്റെ മാന്ത്രിക വലയങ്ങൾ തച്ചു തകർത്ത് ആയുധവും എടുത്ത് മടങ്ങിവാ.
അതുമായിട്ട് ഞാൻ ഇവിടേക്ക് വരാം. പൂർണ്ണ വിശ്വാസത്തോടെ നിന്നെ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. എന്നാൽ ആഞ്ജനേയൻ ബ്രഹ്മചാരിയാണെന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ ആ വേലായുധം കൈക്കലാക്കുന്നതുവരെ നീ ഗംഗയിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മാത്രമേ ആഞ്ജനേയ ചക്രത്തിന് ശക്തി ഉണ്ടാവൂ. ഇപ്പോഴും അവൾ എന്നിൽ നിന്ന് അകന്നു തന്നെ കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ആയുധവും കൊണ്ടുവരാം. പോയിട്ട് വരാം അമ്മേ. ജാഗ്രതയോടെ പോയിട്ട് വാ. ജയ ആഞ്ജനേയ.